Hi friends, ഇത് ജിൻഡയാണ് ഇന്ന് ഞങ്ങൾ ഒരു ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്ത് പോവാണ് അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ വീടിൻ്റെ പുഴയുടെ തൊട്ടടുത്തു നിന്ന് ഞങ്ങൾ മെല്ലെ പോവാണ് ഇതാണ് നമ്മുടെ പ്രിയതമ്മ ഇതാണ് എൻ്റെ സുഹൃത്ത് അലക്സ് ഇരുമ്പുമേനാണ് 27,000 ഇവിടെ മറ്റേ 1000 ഏതാ ബൈക്ക് 27,00,000 BMW R 1000 ഉടമസ്ഥനിരിക്കണത് ഇത് തന്നെയാണ് അവന്റെ കാറ് അപ്പോ ഇതാണ് അലക്സ് ടിയെ ഞാൻ വിശ്വല പരിചയപ്പെടുത്തരം പിന്നെ ഇപ്പൊ നമ്മളെ പൃഥ്വിരാജായിട്ട് ഇരിക്കാണ് അപ്പൊ ഞങ്ങള് മെല്ലനൊന്ന് 3.5 വരെ പോവാണ് അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാം ഓക്കെ അടിമാലി തിന്ന് ഫ്രഷ് ആവും ചെയ്യാം ഇവിടെ ചെറുതായിട്ട് അണവ് കയറി ഇവിടുന്ന് ഹെയർപിന് പോലെ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇതുപോലെ ചെറിയ സ്പോട്ടുകൾ വരുമ്പോ നിർത്തി മെല്ലെ നിർത്തി മെല്ലെ മെല്ലെ പോണത് അധികം സ്പീഡിൽ പോണില്ല അപ്പോ നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് നല്ല റൂട്ടാണ് നല്ല റോഡൊക്കെ നല്ല ഭംഗിയുള്ള റോഡാണ് ഒരു കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് പോവാം ഇവിടെ നിന്ന് തുടർന്ന് പോവാം ഓക്കെ നമ്മള് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനോട് എത്തി നമ്മള് പിന്നില് കാണുന്നതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് അതിന് ഭംഗി ആസ്വദിക്കാം നമ്മളിപ്പോ 3.5 എത്തി തീവാലി റിസോർട്ടിലേക്ക് പോവാൻ നിൽക്കാണ് അപ്പൊ അതിന്റെ വഴിയാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് കാണാൻ വേണ്ടിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടാലോ
ഇതാണ് പശ്ചിമഘട്ടം മലനിരകൾ. നല്ല തണുപ്പുള്ള സ്ഥലം. കണ്ട മേഘം മുട്ടി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മേഘം ഞങ്ങൾ താഴത്തേക്ക് വിളിച്ചു വരുത്തു. മാജിക്ക ഇതാണ് ടീവാലി റെസ്റ്റോറൻറ്റ് അല്ല റിസോർട്ടിന്റെ ബാൽക്കണിയിൽ ഇപ്പൊ നമ്മൾ നിൽക്കണേ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെയാണ് ചെങ്കുത്തായ ഒരു ചെരുവ്. തൊട്ട് താഴെ നിറച്ച് പച്ച കളറിൽ നമ്മുടെ തേയിലത്തോട്ടം. അതിനെല്ലാം അവിടെ ഇവിടെ മരങ്ങള് പിന്നെ ലായങ്ങള് ഈ ആൾക്കാർക്ക് താമസിക്കുകയായി. നല്ല സെറ്റപ്പ് സ്ഥലമാണത്. പിന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മളേക്കാൾ ഉയരത്തിൽ ആ പശ്ചിമഘട്ടം മലനിരയിലൊക്കെ ഓരോ പുതിയ റിസോർട്ട് ഒന്നുണ്ട്. നല്ല ഉയരത്തിൽ നിൽക്കണത്. അവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അതിർവരമ്പ് കാണാം. അപ്പൊ മഞ്ഞുള്ള കാലം കാണാൻ പറ്റുന്നില്ലേ. നല്ല തണുപ്പുള്ളൊരു സമയമാണ്. ഇപ്പൊ ഏകദേശം എത്രയായി? ഒരു 3 മണി 3:45 ഇപ്പോ. നല്ല തണുപ്പുണ്ട്. വെയിലൊന്നുമില്ല. മഴയും കുറവാണ്. നല്ല രസം. ഒന്ന് നോക്കിക്കേ.